പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പവർവിഷൻ ടി വിയുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമുക്ക് പുതിയൊരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ദൈവം എല്ലാ വിധത്തിലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി തരട്ടെ. എല്ലാറ്റിനും മേലായി നിൽക്കുന്ന ഒരേ ഒരു നാമം ഉണ്ടെങ്കിൽ നമ്മൾ ഉയർത്തുന്ന ആ യേശു കർത്താവിൻ്റെ നാമമാണ്. യേശു കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പല രീതിയിൽ പറയുന്നവരുണ്ട് അല്ലെ. പല ചിലർക്ക് കർത്താവ് രോഗിക്ക് വൈദ്യനാകുന്നവരുണ്ട്, അവൻ ആശ്വാസദായകനാകുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളിൽ ഒരു പ്രിയപ്പെട്ടവരെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ട് അതിനെപ്പറ്റി അല്ലേ. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ കാണും, അല്ലെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ കാണും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരു വ്യക്തിയെ പറ്റി പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല ആൻസർ, പല ഉത്തരങ്ങളായിരിക്കും പറയുന്നത്. ചിലർ പറയും അവൻ എൻ്റെ രോഗിക്ക് വൈദ്യനായിരുന്നു അല്ലേ, എനിക്ക് അവൻ ആശ്വാസദായകനാണ്, അവനെനിക്ക് സൗഖ്യദായകനാണ്, അപ്പോൾ തന്നെ എൻ്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് ഒപ്പം നിൽക്കുന്ന നല്ലൊരു സുഹൃത്താണ് എൻ്റെ യേശു കർത്താവ് എന്ന് പറയുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും സാധിക്കും അല്ലേ. ഞാനൊരു ചെറിയൊരു സംഭവം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1820 അയർലൻഡിൽ ജോസഫ് സ്ക്രിവൻ എന്ന ഒരു വ്യക്തി ജനിക്കുവാനിടയായി. ജോസഫ് ക്രിവൻ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വളർന്നു വരുവാനിടയായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവരുടെ പല പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞു വളർന്നു വലുതായി. തൻ്റെ യുവത്വം എത്തുന്ന ആ സമയത്ത് താനൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാകുകയും അങ്ങനെ അത് വിവാഹം ആലോചിക്കുകയും അങ്ങനെ വിവാഹം നടക്കേണ്ട ചില ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇങ്ങനെ അവർക്കൊരു ആചാരമുണ്ട്. ഇങ്ങനെ ആ ആലോചിച്ച ആ യുവതി വന്ന് ഇവരെ ഈ വ്യക്തിയെ വന്ന് കാണുക എന്ന് പറയുന്ന അങ്ങനൊരു ഒരു ആചാരങ്ങളുണ്ട്. അങ്ങനെ ഈ വ്യക്തിയെ, ഈ ഇവനെ കാണുവാൻ, ഈ ജോസഫിനെ കാണുവാൻ ഈ യുവതി ഇങ്ങനെ കടന്നു വരികയാണ്, കുതിരപ്പുറത്ത് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരുടെ വിവാഹം നടക്കുവാൻ വേണ്ടി. അങ്ങനെ നല്ല വലിയ ആഘോഷങ്ങൾ, ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ വെച്ചാൽ പുതിയൊരു ജീവിതത്തിലേക്ക് ഈ ജോസഫ് അവൻ പ്രവേശിക്കാൻ പോവുകയാണ്. തൻ്റെ ആ സഹോദരിയെ കാണുവാനുള്ള ആ താല്പര്യത്തിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുവതി വരുന്നത് ഒരു കുതിരപ്പുറത്താണ്. ഈ കുതിരപ്പുറത്ത് ഇവർ യാത്ര ചെയ്ത് ഈ ജോസഫിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു പാലം കുറുകെ കടക്കണം. അങ്ങനെ ഈ പാലം കുറുകെ കടക്കുന്നതിനിടയിൽ ഈ യുവതിയുടെ കുതിര ഈ വെള്ളം കണ്ട് പേടിക്കുകയും പെട്ടെന്ന് കുതിര ഓടുകയും ചെയ്തു. ഈ കുതിര ഓടുന്ന സമയത്ത് ഈ കുതിരപ്പുറത്ത് നിന്ന് യുവതി എവിടേക്ക് വേണോ ഈ പാലത്തിൻ്റെ അടിയിലുള്ള ഈ നദിയിലേക്ക് വീഴുവാനിടയായി. നദിയിലാണ് വളരെ കുത്തൊഴുക്കും ഭയങ്കര കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തോ പറ്റി ഈ യുവതി ഈ നദിയിലൂടെ ഒഴുകിപ്പോയി. ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുവാനിടയായി. ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടി ചില ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു വേർപാട്, തൻ്റെ വ്യക്തിയോടുള്ള ആ വേർപാട് ഈ യുവാവിനെ ഈ ജോസഫിനെ ഒത്തിരി മാനസികമായി തന്നെ ഒത്തിരി തളർത്തുകയും വേദനപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. നമുക്കും പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് നമ്മുടെ പലയിടങ്ങൾ. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലാണേലും വിവാഹം കഴിഞ്ഞവരാണേലും അങ്ങനെ വിവാഹ ജീവിതത്തിലൊക്കെ ഇട്ട് കടന്നു വരും. അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവർ പലപ്പോഴും നമ്മൾ ന്യൂസുകളിലോട്ട്, അത് നമ്മുടെ ജീവിതത്തിലും ഭയങ്കര വേദന ഉളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ജോസഫിൻ്റെ ജീവിതത്തിലും തൻ്റെ യുവതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഭയങ്കര വേദന ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, താൻ അയർലൻഡിൽ നിന്ന്, തനിക്ക് ഇച്ചിരി പ്രായം, ഏകദേശം ഒരു 25 വയസ്സായപ്പോൾ തന്നെ താൻ അവിടുന്ന് മൂവ് ചെയ്ത് താൻ കാനഡയിലേക്ക് താമസം മാറുവാൻ. എന്ന് വെച്ചാൽ തന്നെ മാനസികമായി ആ യുവതിയുടെ മരണവും ഒത്തിരി തന്നെ മാനസികമായി ഒത്തിരി തളർത്തുവാനിടയായി. പക്ഷേങ്കിൽ ഈ തളർത്തുന്ന സമയത്തും ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ആൾക്കാരൊക്കെ പല വാക്കുകൾ, എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലർ അത് ഓരോ നിമിത്തങ്ങളാണ്, അവൻ്റെ തലവരയാണ് എന്നൊക്കെ പറയാൻ ഒത്തിരി പ്രിയപ്പെട്ടവർ കാണും. പക്ഷേങ്കിൽ ഈ പ്രിയപ്പെട്ടവർ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവം വരുമ്പോഴും അവന് പറയും അതും അവൻ്റെ തലവരയാണ് അല്ലേ. എല്ലാത്തിനും പറയാൻ ഓരോരോ കാരണങ്ങളുണ്ട്. അങ്ങനെ ഇവനെയും തൻ്റെ ആ വ്യക്തി, തൻ്റെ ആ യുവതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഇവനെയും ഓരോന്ന് പറഞ്ഞിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേങ്കിൽ ഈ വിഷമങ്ങളും ഈ പരിഹാസങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം ഒരിക്കലും യേശുവിൽ നിന്ന് ഇവനെ അകറ്റുവാൻ സാധിച്ചിട്ടില്ല. യേശുവിനോടുള്ള അടുപ്പം ഓരോ ദിവസം
ദിവസം കഴിയും തോറും അതിങ്ങനെ കൂടി 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 വന്നു. അങ്ങനെ ഈ ബുദ്ധിമുട്ടുകളും ആൾക്കാരുടെ വാക്കുകളും എല്ലാം കേട്ട് മടുത്ത് തൻ്റെ 25-ാമത്തെ വയസ്സിൽ താൻ കാനഡയിലേക്ക് മാറി താമസിച്ചു. അവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ അദ്ദേഹം താമസിച്ചു. അവിടുത്തെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തും പാവപ്പെട്ടവരെ സഹായിച്ചും അതുപോലെ ഒന്നുമില്ലാത്തവരെ ഒത്തിരി കാര്യങ്ങളൊക്കെ നൽകി അവരെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ യേശു എങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും തനിക്കുള്ളതൊക്കെ വിറ്റ് മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കുവാനും ഒന്നുമില്ലാത്തവരെ സഹായിക്കുവാനും ഒരു നേരത്തെ ആഹാരം കൊതിക്കുന്നവർക്ക് വേണ്ടി ആഹാരം എത്തിക്കുവാനും ഇദ്ദേഹം ഒത്തിരി പ്രയത്നിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ മരം വെട്ടുകാരനായിരുന്നു. കാരണം മറ്റ് ജോലി കിട്ടാഞ്ഞിട്ടല്ല ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ പട്ടണത്തിലേക്ക് കടന്നു വന്ന് യേശുവിനായി ജീവിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് വേണ്ടി യേശു തന്നിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ ഇദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇദ്ദേഹത്തിന് പ്രായം ഇങ്ങനെ കൂടിക്കൂടി വന്നു. അങ്ങനെ പെട്ടെന്ന് പഴയ പോലെ തന്നെ ഇദ്ദേഹത്തെ വേറൊരു വ്യക്തിയെയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനിടയായി, വേറൊരു യുവതിയെയും. വർഷങ്ങൾ ഒത്തിരി കടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് ഈ യുവതിയുമായുള്ള ബന്ധം ഒത്തിരി അടുത്തു. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ വിവാഹ ദിവസത്തിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ യുവതിയും താൻ ന്യൂമോണിയ ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എന്താ ജീവിത സഖി അല്ലേ, ഉറ്റ സഖിയായി നിൽക്കേണ്ടവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന് വെച്ചാൽ ആദ്യം ആലോചിച്ച ആളും അതും വിവാഹ ദിവസത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇതും രണ്ടാമതും വന്നപ്പോൾ വിവാഹ ദിവസത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, നമ്മളിൽ പറയുന്ന പലരും പറയുന്ന കാര്യം ഇത് ഓരോ നിമിത്തങ്ങളാണ് അല്ലേ, ഇത് ഓരോരുത്തരുടെ തലവരെയാണ്. അങ്ങനെ ഇദ്ദേഹത്തെയും ഈ ജോസഫിൻ്റെ നേരെയും കുത്തുവാക്കൾ ഒത്തിരി തൊടുത്തു വിടുവാനിടയായി. ഒത്തിരി കാര്യങ്ങൾ, നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, നീ കാരണം മറ്റുള്ളവർ മരിച്ചു പോവുകയാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് ആരൊക്കെ കടന്നു വന്നാൽ അവർ മരണപ്പെടും, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവനെ പറഞ്ഞ് ഇവനും ഒത്തിരി വിഷമിക്കാനിടയായി. പക്ഷെങ്കിൽ ഈ സമയത്തും യേശുവിനോടുള്ള തൻ്റെ സ്നേഹം ഒട്ടും കുറയുവാൻ ഇടയായിട്ടില്ല. യേശു തന്നെ സ്നേഹിക്കുവാൻ ഉറ്റ സഖിയായി. ലോകത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോയപ്പോഴും യേശുവിനോടുള്ള തൻ്റെ സ്നേഹം അത് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം ഒത്തിരി പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ, തനിയുള്ള താമസമാണ്, തനിക്കുള്ളതെല്ലാം വിറ്റുപിറക്കി പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ജീവിതം കടന്നുപോയി. ഏകദേശം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം രോഗബാധിതനായി താൻ ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊരു ആഗ്രഹം തൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതണമെന്ന്. അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് കത്തെഴുതുന്നു. അങ്ങനെ കത്തൊക്കെ എഴുതി ഇങ്ങനെ മാറ്റി വച്ചേക്കുക. പെട്ടെന്ന് തൻ്റെ രോഗവിവരം അറിഞ്ഞ് തൻ്റെ ഒരു സ്നേഹിതൻ തന്നെ കാണുവാനായി ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവൻ ഇവൻ്റെ അവസ്ഥ കണ്ട് ഒത്തിരി വിഷമിക്കുകയും നമുക്ക് അങ്ങനെയും ചില കൂട്ടുകാരുണ്ട്, നമ്മുടെ വേദനയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ, നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം സന്തോഷിക്കുന്നവരെ. ഈ സമയത്ത് തിരിച്ച് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ വേദനയിൽ പുറം കണ്ണോടെ നോക്കുമ്പോൾ അവർക്കും വേദനയായി തോന്നേക്കാം, പക്ഷെങ്കിൽ അകത്ത് ഉള്ളിൽ ചിരിക്കുന്നവരുണ്ട്. നമ്മുടെ സന്തോഷത്തിൽ പുറത്ത് ചിരിച്ച മുഖഭാവത്തോട് നമ്മളെ നോക്കുന്നവരും എങ്കിലും അകത്ത് പല്ലിറുമി നമ്മളെ നോക്കുന്ന പ്രിയപ്പെട്ടവരും ഒത്തിരി പേര് കാണാം. പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാം നടുവിലും ഒരേ മുഖത്തോടുകൂടെ തന്നെ നമ്മെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം വേദനിക്കുകയും നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നവൻ ആ കർത്താവ് മാത്രം, നമ്മൾ ഉയർത്തുന്ന നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. അതിനെ പറഞ്ഞ നമ്മുടെ വേദനയിൽ നമുക്ക് ആശ്വാസമായി, നമുക്ക് രോഗിക്ക് വൈദ്യനായി, നമുക്ക് ആശ്വാസപ്രദനായി എല്ലാം ആ കർത്താവ് മാത്രമേ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു വരുവാനിടയായിട്ടുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഈ സുഹൃത്ത് തൻ്റെ പ്രിയ ആ ജോസഫിൻ്റെ കൂടെ ഇങ്ങനെ ദിവസങ്ങൾ കടന്ന് ഇങ്ങനെ താമസിക്കുക. പെട്ടെന്നാണ് സുഹൃത്തിൻ്റെ കണ്ണിലേക്ക് ഒരു ലെറ്റർ, തൻ്റെ അമ്മയ്ക്ക് എഴുതി വെച്ച ആ ലെറ്റർ കാണുവാനിടയായി. അതിലെ രണ്ട് വരികൾ ഇതാണ്: വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, ഓൾ യുവർ സിൻ ആൻഡ് ടു ബിയർ, ആൻഡ് വാട്ട് എ പ്രിവിലേജ് ടു ക്യാരി എവറിങ് ടു ഗോഡ് ഇൻ പ്രയർ, ആമേൻ. അതിനകത്ത് എന്തു നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും. അതിൻ്റെ വരികൾ ഇത് വായിച്ച് തൻ്റെ അമ്മയ്ക്ക് അതിലൂടെ ഒരു കത്ത്, തൻ്റെ അമ്മയ്ക്ക് തനാ എഴുതിയ കത്ത് തൻ്റെ അമ്മ അയക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വരികൾ ഇതാണ്: എന്തു നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും. അപ്പോൾ ഈവൻ ഈ ജോസഫ് തൻ്റെ സുഹൃത്തിനോട് ഇപ്രകാരം പറയുവാനിടയായി: സുഹൃത്തെ, ഞാൻ ഇത് എഴുതിയത് ഞാൻ തന്നെയല്ല, എൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് ഞാൻ തന്നെ എഴുതിയതല്ല, മറിച്ച് ഞാനും എൻ്റെ ദൈവവും ഒരുമിച്ച് എഴുതിയ കത്താണ്. ഇതിൻ്റെ വരികൾ ഒത്തിരി നമ്മളെ ലോകത്തെ തന്നെ ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ച വരികളാണ്. എന്തു നല്ലോർ സഖി യേശു
പാപ ദുഃഖം വഹിക്കും, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ കർത്താവ് എല്ലാം കേൾക്കും. പലപ്പോഴും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ പറയുന്നത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മുടെ അയൽവക്കക്കാരോടും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, അയൽവക്കത്ത് നിന്ന് പറയുകയും അല്ലെ നമ്മുടെ പെട്ടെന്ന് വീട്ടിലേക്ക് കടന്നു വരുന്ന അവരോട് പറയും, നമ്മുടെ വേദന എങ്ങനെയും മറ്റുള്ളവരെ അറിയിച്ച് നമുക്കൊന്ന് മനസ്സ് സ്വസ്ഥമാകാൻ വേണ്ടി പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. എങ്കിൽ പക്ഷേ നമ്മുടെ വേദനകൾ കേട്ട് ചിരിക്കുന്നവരുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ചിരിച്ച മുഖത്തോട് പലപ്പോഴും മുഖം കാണിക്കുമെങ്കിലും ഉള്ളിൽ പല്ല് ഞർമ്മുന്നവരുണ്ട്. പക്ഷെങ്കിൽ നിൻ്റെ ഏത് പ്രശ്നമാണേലും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ദേശത്തുള്ള മൊത്തം അറിയാർ അല്ലെ, നമ്മുടെ അയലക്കാരുള്ളവരെല്ലാവരും അറിയും. ഇതെങ്ങനെയാണ്, നമ്മളൊരു വ്യക്തിയോട് പറഞ്ഞാൽ അവർ പലയിടത്തും പോയി പറയുകയും അത് ചിരിക്കേണ്ടവർ ചിരിക്കും, പരിഹസിക്കേണ്ടവർ പരിഹസിക്കും, അനുദപിക്കേണ്ടവർ അനുദപിക്കും. പക്ഷെങ്കിൽ ഇതിനൊന്നും ഇടവരാതെ നമ്മുടെ ആത്മമിത്രമായ ആത്മസഹിയായ ആത്മസ്നേഹിതനായ യേശു കർത്താവിൻ്റെ അടുക്കൽ നിന്റെ പ്രശ്നങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ ഒറ്റപ്പെടലുകളും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന കാര്യം അവൻ ഉള്ളം കയ്യിൽ നിന്നെ വഹിക്കും. ആമേൻ. ആ കർത്താവ് ഒരിക്കലും മൈക്കും പിടിച്ച് ദേശത്ത് മൊത്തം നിന്നെ നിന്നാ വിഷയമാക്കി തീർക്കത്തില്ല. ഒരിക്കലും കർത്താവ് നിന്നെ കൈകളിൽ വഹിക്കും, അവൻ നിന്നെ കൈകൾ ഉയർത്തിപ്പിടിക്കും, അവൻ നിന്നെ സ്നേഹിക്കും. അവൻ നിന്നെ അമ്മ മാറോട് അണയ്ക്കുന്നത് പോലെ അതിലൊരു ഉപരി അമ്മ നൽകുന്ന സ്നേഹത്തെക്കാൾ ആ കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുവാനിടയാവും. നിന്റെ വേദനകളിലും നിനക്ക് ആശ്വാസമായി. ആമേൻ. എല്ലാ രീതിയിലും കർത്താവിൻ്റെ കൃപ നമ്മളുടെ കൂടെ ഇരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ണുകടയൊക്കെ നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കും. നല്ലൊരു തീരുമാനത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ വേദനയിൽ ആശ്വാസമായ, നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന, എല്ലാ രീതിയിലും നമ്മളെ സ്വാന്തനപ്പെടുത്തുന്ന, നന്മകളാൽ നിറയ്ക്കുന്ന ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. പ്രിയമുള്ളവരെ, ലോകത്തിലെ സ്നേഹമെല്ലാം മാറിപ്പോവും, ലോകസഹികളെല്ലാം മാറിപ്പോവും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് പോയാൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ കർത്താവ് അങ്ങനല്ല. അവൻ നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല, നിൻ്റെ ഹൃദയത്തെ കുത്തിക്കൊണ്ടിരിക്കത്തില്ല, നിന്നെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു മുറിവ് പറ്റിയാൽ അത് പിന്നെയും പിന്നെയും ഇളക്കി ഇളക്കി നിന്നെ വേദനിപ്പിക്കത്തില്ല, അതിൽ കുത്തി കുത്തി നിന്നെ വേദനിപ്പിക്കത്തില്ല. യേശു അവൻ നല്ലൊരു ശമരിയക്കാരനാണ്. അവൻ ആ മുറിവ് കെട്ടും, നിന്നെ ആശ്വസിക്കും, നിനക്ക് വേണ്ട മരുന്നുകൾ തന്ന് നിന്നെ ആ രോഗത്തിൽ നിന്ന് നിന്നെ സൗഖ്യമാക്കും. ഏത് വിഷയത്തോടിരിക്കുന്നോ യേശുവിൻ്റെ അടുക്ക ചെല്ലാം. എല്ലാത്തിനും ഉത്തരം, ഏക ഉത്തരം അത് ക്രിസ്തു മാത്രമാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നതും ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ആരംഭിക്കുന്നു കർത്താവേ. അതിരാവിലെ തിരുസന്നിധിയിൽ കർത്താവ് ശുശ്രൂഷയിൽ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ പാട്ടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ആശ്വാസമായി തീരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല കർത്താവേ. ഞങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് കർത്താവേ. ഹല്ലേലൂയ. പ്രായ വ്യത്യാസം എന്നെ അനേകരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കർത്താവേ. ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുക കർത്താവേ. ഇന്ന് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജീവിക്കാൻ ആവശ്യമായ വസ്തുവകൾ കർത്താവേ, സാധനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാളെക്കുറിച്ച് ഞങ്ങൾ പേടിക്കുന്നില്ല, ഞങ്ങൾ ഭയക്കുന്നില്ല കർത്താവേ. കാരണം ഞങ്ങളുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു ദൈവമേ. മനുഷ്യരിൽ ആശ്രയമോ കർത്താവേ, അത് ഈ ലോകത്തിൽ പലപ്പോഴും മാറിപ്പോകാറുണ്ട്, നീങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം കർത്താവേ, അത് ശാശ്വതമാണ് കർത്താവേ. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ തന്നെ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നു കർത്താവേ. വേദനയോടെ പ്രയാസത്തോടെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണം, അവരുടെ വേദനയിൽ കൂടെ ഇരിക്കണം, സമാധാനപ്പെടുത്തണം കർത്താവേ, സന്തോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.